கடன் மங்கை ഈ ഇശൽ അതേപടി അങ്ങോട്ട് എടുത്തിട്ടാണ് പിന്നെ യേശുദാസിന്റെ മൈലാറ്റിപ്പാട്ടുകളിൽ മനസ്സകമിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വേറെ ആളുടെ സംഗീതത്തിലൊക്കെ വന്നത്. ഇതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട്, ഞാൻ ഒരെണ്ണം മാത്രം ഉദാഹരണത്തിന് പറഞ്ഞതെന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ ഇപ്പോഴും ഇപ്പോൾ ഉദാഹരണമായിട്ട് വീട് കിടക്കുന്നു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. മത്സരവേദികളിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ച് അതിൻ്റെ വിശദിൻ്റെ വിളിച്ചു. അതായത് ഇപ്പോഴും 20 വർഷം 25 വർഷം മുമ്പ് എഴുതിയ ആ പാട്ട്, അംസാഖാൻ ടൂൺ ചെയ്ത ആ പാട്ട് ഇപ്പോഴും മത്സരവേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പാട്ട്. അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ആ ഇതാണ് ഞാൻ പറയുന്നത്. മകളൻ വന്ന വീരത്തിനടുയൊപ്പം കൊണ്ടാലേ കണ്ടാലേ ഭയം കൊണ്ടാലേക്കിടക്കുന്നു വിരിമറിയിൽ അധികം ബലഭുജം മതങ്ങൻ വന്ന് വീറച്ചു ഞടുങ്ങിയൊക്കെ കണ്ടാലേ കണ്ടാലേ ഭയം കൂണ്ടാലേ. മോയിൻകുട്ടി വൈദ്യര പാട്ടുകൾ മാത്രമാണല്ലേ യുവജനോത്സവത്തിലൊക്കെ ഒരുപാട് നമ്മൾ കേട്ടതും പ്രൈസ് വാങ്ങിച്ചതും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സംഭവങ്ങളാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊരു ഒരു വ്യത്യസ്തത എന്നുള്ള നിലക്ക് മാഷ് കുറച്ച് പാട്ടുകളൊക്കെ വന്ന് അതിൽ പ്രൈസുകളൊക്കെ കിട്ടി, അതിനെക്കുറിച്ചൊന്ന് അതിൻ്റെ ഒരു ഇത് എങ്ങനെ പറയാം? ഒരു പാട്ട് രണ്ട് പാട്ട് അല്ല 50 പാട്ടോളം എൻ്റെ പാട്ടുകൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രൈസ് വാങ്ങിയ പാട്ടുകളൊന്നും ഇല്ല. പക്ഷേ എൻ്റെ പേരിൽ അറിയപ്പെടുന്ന പാട്ടുകൾ വളരെ കുറച്ച്. എഴുതിയത് ഒന്നിരിക്കലോ മോയിൻകുട്ടി വൈദ്യര് എന്നാണ് പറയുക, അതല്ലെങ്കിൽ പറയുന്നത് നാലകത്ത് കാശിവിൻ്റെ ശേഖരത്തിൽ നിന്ന്, അതല്ലെങ്കിൽ വേറെ പല കാരണം ഓയം കരുവാര കൊണ്ട് എന്ന് പേര് പറഞ്ഞുകൊണ്ട് പാടിയാൽ അതിൽ മത്സരവേദിയിൽ അത് അയോഗ്യമാക്കും എന്നുള്ളൊരു ധാരണ ഉണ്ട്. മാത്രമല്ല ഈ വൈദ്യരുടെ പാട്ടേ മത്സരത്തിന് പാടാവൂ എന്ന് ചില വിദ്യാർത്ഥാക്കൾക്ക് പോലും അങ്ങനെയുള്ള ഒരു തോന്നലുണ്ട്. ഒരു നിയമമുണ്ടോ? നിയമമുണ്ടെങ്കിൽ എങ്ങനെ വരുന്നു? നിയമം ഉണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് തന്നെ എൻ്റെ പാട്ടിന് കഴിഞ്ഞ വർഷം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എൻ്റെ പാട്ടിന് കിട്ടി. അവിടെ കഴിഞ്ഞ വർഷം ഞാൻ വിധി നിർണയിച്ചിട്ടാണ് എന്നുള്ളൊരു ആക്ഷേപം വന്ന് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിൽ എന്നെ മാറ്റി നിർത്തിയിട്ടാണ് വിധി നിർണയം നടത്തിയത്. എന്നിട്ടും ഒന്നാം സ്ഥാനം ആൺകുട്ടികളുടെ വിഭാഗത്തിനും പെൺകുട്ടികളുടെ വിഭാഗത്തിനും ഞാൻ എഴുതിയ പാട്ടിന്. അപ്പോൾ വൈദ്യരുടെ പാട്ടും പഴയകാല എല്ലാ കവികളുടെ പാട്ടും ഇനിയും അതിനെ മുൻകടന്നു കൊണ്ടാണ് എൻ്റെ പാട്ട് കിട്ടുന്നത്. അപ്പോൾ അത് അതായത് മാപ്പിളപ്പാട്ട് പറഞ്ഞാൽ ലക്ഷണപ്പുറത്ത് മാപ്പിളപ്പാട്ടായിരിക്കണം എന്നുള്ളൂ, അത് ആരെഴുതിയാലും വിരോധമല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഓയം എഴുതിയ ആദ്യത്തെ മാഷ് പാടിയ ആ പാട്ടിൻ്റെ രണ്ട് വരികൾ പ്രേക്ഷകർക്കൊന്ന് കഴിയും. ആദ്യത്തെ പാട്ട് നിലനിൽക്കൊന്നും ഓർക്കുന്നുണ്ടാവില്ല. ആദ്യ കാലങ്ങളിലെ ഏതെങ്കിലും ഒരു പാട്ട് പറയാം, അന്നത്തെ ഒരു ഒരു സൂപ്പർ ഹിറ്റ് പറഞ്ഞു തരാം. എഴുതിയത് ഇപ്പോൾ ഇപ്പോൾ ആയിരക്കണക്കിന് പാട്ട് റേഡിയോയിൽ പാട്ട് ഒരു 10-25 കൊല്ലം പാട്ട് പോയതും അന്ന് മൂപ്പര് എഴുതിയ ഒരു പാട്ട് ഇപ്പോൾ എത്ര ഉണ്ട് ഒക്കെ പുസ്തകത്തിലേ കാണുന്നു. എന്നാലും വേറൊരു പാട്ട് മൂപ്പര് ആഹൃതവനെ നിന്റെ കരുണയാൽ പുലകിൽ വന്നവനാണോ ഞാൻ യാതനകൾ വേദനകൾ ഏറെ സഹിച്ചവനാണോ ഞാൻ.
ദൈവനെ നിന്റെ കരുണയാ ഉലകിൽ വന്നവനാണു ഞാൻ യാതനകൾ വേദനകൾ ഏറെ സഹിച്ചവനാണു ഞാൻ കനിവേഗണേ സുഖം നൽകണേ തുണയാകണേ അല്ലാ കനിവേഗണേ സുഖം നൽകണേ തുണയാകണേ അല്ലാ പെരുവഴിയമ്പലങ്ങളിൽ ഏകനായി ചരിക്കും നിധാ പാന്തൻ പെരുവഴിയമ്പലങ്ങളിൽ ഏകനായി ചരിക്കും നിധാ പാരിൻ പൊലി മകൾ കണ്ടു പാപ കൂനയിൽ മതിക്കുന്നിതാ പാപം പൊറുക്കണേ കരുണ ചൊരിയണേ അഖില ലോക നായക കനിവേഗണേ സുഖം നൽകണേ തുണയാകണേ അല്ലാ കനിവേഗണേ സുഖം നൽകണേ തുണയാകണേ അല്ലാ അഹദവനെ നിന്റെ കരുണയാ മഹ്ശറ കാണും ഏടുകൾ നീർത്തും ചെയ്തികൾ ഓതുവാ നാളെ മഹ്ശറ കാണും ഏടുകൾ നീർത്തും ചെയ്തികൾ ഓതുവാൻ നേട്ടം അമലുകൾ മാത്രം ഏകൽ വേണം ഗുണവഴി പോകുവാൻ നേരിലുറയ്ക്കുവാൻ നന്മ വരിക്കുവാൻ വിധിയരുളണേ നായക കനിവേഗണേ സുഖം നൽകണേ തുണയാകണേ അല്ലാ കനിവേഗണേ സുഖം നൽകണേ തുണയാകണേ അല്ലാ അഹദവനെ നിന്റെ കരുണയാ ഉലകിൽ വന്നവനാണു ഞാൻ യാതനകൾ വേദനകൾ ഏറെ സഹിച്ചവനാണു ഞാൻ കനിവേഗണേ സുഖം നൽകണേ തുണയാകണേ അല്ലാ കനിവേഗണേ സുഖം നൽകണേ തുണയാകണേ അല്ലാ അത് നല്ല അതൊക്കെ എവിടെയും സ്റ്റേജിലും അതിന് നല്ല ഇത് കിട്ടി അങ്ങനത്തെ ഒരു ഇതാണ് രാഗട്ടച്ചസിലുള്ള പാട്ടുകൾ അപ്പോൾ മൂപ്പര വരികൾ അധികം രാ പിന്നെ ഭക്തിഗാനാണെങ്കിൽ ഞാൻ രാഗ ടച്ചസ് കൊടുക്കും മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടിൻ്റെ തനതായ ശൈലിയിൽ കൊടുക്കും ഭക്തിഗാനാകുമ്പോൾ ഭക്തി ശരിക്കും നമ്മൾക്കൊരു ഭക്തി കിട്ടണമെങ്കിൽ
ഭക്തി രൂപത്തിൽ തന്നെ വരണം. അപ്പോൾ അത് നമ്മളൊരു കയ്യൊട്ടി പാട്ട് മാതിരി പാടിയേ പറ്റില്ല. അപ്പോൾ അതിന് ഇതേമാതിരിയുള്ള ട്യൂണുകളാണ് ഞാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മാപ്പിള പാട്ട് അല്ല ഈ ഭക്തി ഗാനത്തിൽ എനിക്ക് അതിൻ്റെ ഏറ്റവും നല്ല പാട്ടാണ് ഹംസഖാൻ പാടുന്ന ഭക്തി എന്നൊക്കെ അല്ല. അങ്ങനെ പേരുകളൊക്കെ എ ആർ തന്നെ കുറേ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഹംസഖാൻ അന്ന് ട്യൂണ് നല്ല ട്യൂണ് ചെയ്തപ്പോഴേ മാപ്പിളപ്പാട്ടിൻ്റെ ആ ഏറനാടൻ ശൈലിയിൽ തനിമയിൽ ട്യൂൺ ചെയ്യുന്നു എന്നുള്ള നിലക്ക് അന്ന് ഇവിടെ കത്തി നിന്നിരുന്ന ടീമായിരുന്നു ഉയ്യൻകുട്ടിയുടെ ടീം. ഉയ്യൻകുട്ടി ഹംസഖാനെ പ്രത്യേകം ക്ഷണിച്ച് വരുത്തിയിട്ട് എനിക്ക് ഞാൻ കുറച്ച് പാട്ടൊക്കെ എഴുതി കൊടുത്തിട്ട് ഹംസഖാൻ ട്യൂൺ ചെയ്തു. അത് ഒരു പാട്ടാണ് വേദപ്പൊരുളാകം. അത് രണ്ടുപേരും പോവുക അത് ഇന്നും പിന്നെ സ്റ്റേജുകളിലൊക്കെ ഉണ്ട്. അത് മാത്രമല്ല അടൽ കൊടു കൊടുമയായി അടൽ കൊടു അങ്ങനെ കുറെ പാട്ട് ചെഞ്ചൊടിയിൽ പുഞ്ചിരി. അന്ന് ഒരുപാട് അതായത് ഹംസഖാന്റെ പേരിൽ വരാതെ പിന്നെ വി എം കുട്ടിന്റെ ട്രൂപ്പില് മറ്റുള്ള പിന്നെ എം പി ഉമ്മറുട്ടിന്റെ അങ്ങനെ പല ട്രൂപ്പിലുള്ള പാട്ടുകളായിട്ട് ഹംസഖാന്റെ പാട്ടുകൾ ഒരുപാട് വന്നു. മുമ്പൊരു പിന്നെ ഓയമനെ കൊണ്ട് വിളിച്ചെഴുതിപ്പിക്കും ഞാൻ ട്യൂൺ ചെയ്യും. അതിപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട്. വി എം കുട്ടി വിളിക്കും വി എം കുട്ടി ഇപ്പോൾ അവിടെ കോഴിക്കോടൊക്കെ പറഞ്ഞ വെസ്റ്റേൺ ടൂറിസ്റ്റാണ് അതിലേക്കാണ് വിളിക്കുക. ഉമ്മറൂട്ടി വേറെ ലോഡിഞ്ഞാൽ വിളിക്കുക വിളിക്കുക അവർക്കൊക്കെ ഇവരെന്നെ വിളിക്കും. ഇപ്പോൾ പാട്ട് വേണം ഓയമനെ കൊണ്ട് എഴുതിക്കും ട്യൂൺ ചെയ്യണം. അവർക്ക് ഗൾഫ് പ്രോഗ്രാം ഉണ്ടാവുക അതിന് ഞാൻ ട്യൂൺ ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓയമ്മും ഞാനും പോകും. ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ പറഞ്ഞല്ല കമ്പനിയാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോകും. അവിടെ ചെന്നിട്ട് മുപ്പതിനെ ട്യൂൺ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ട്യൂണുകൾക്കൊക്കെ ഒരു തനിമ ഉണ്ടായിരുന്നു. അതായത് തനത് മാപ്പിളപ്പാട്ടിൻ്റെ മറ്റു പാട്ടുകൾ ട്യൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ശാസ്ത്രീയ രൂപത്തിലും മാപ്പിളപ്പാട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ തനിമയിൽ നിന്ന് വിട്ടുപോകാതെ അങ്ങനെ പ്രത്യേകത ഹംസഖാൻ അന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ഹംസഖാൻ ഇവിടെ തുടർന്നു പോവുകയാണെങ്കിൽ ഹംസഖാൻ ഈ രംഗത്തെ ഏറ്റവും വലിയൊരു പ്രതിഭയായിട്ട് ഇവിടെ നിരക്കുമായിരുന്നു എന്ന് എനിക്കന്ന് തോന്നിയിട്ടുണ്ട്. ഹംസഖാൻ ഇവിടുന്ന് പിന്നെ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ഒരു പിന്നെ വർക്ക് ഞങ്ങൾ മാർക്കോസിനെ കൊണ്ട് ചെയ്യിച്ചു മുത്താരം എന്ന് പറഞ്ഞിട്ട്. അതിലൊരുപാട് നല്ല നല്ല പാട്ടുകൾ. ആ പാട്ട് ഇവിടെ വന്നത് പിന്നെ പുല്ലങ്കോട് ഹംസഖാൻ പിന്നെ സംഗീതം രചന ഭയങ്കരവാരമുണ്ട്. പക്ഷേ ഗൾഫിൽ അത് ഇറങ്ങിയത് പിന്നെ രചന സംഗീതം ഭയങ്കരവാരമുണ്ട്. ഗൾഫിൽ പിന്നെ അങ്ങനെ നോട്ടമില്ല. അപ്പം എൻ്റെ പാട്ട് തന്നെ വേറെ ആളുകൾ എൻ്റെ ഏറ്റവും ഹിറ്റായൊരു പാട്ടുണ്ട് പൊന്നുസഖി ഏതിന പിണക്കം എന്നോട്. അത് രചന സംഗീതം കണ്ണൂർ നൗഷാദി എന്നുള്ള പേരിലാണ് അവിടെ വന്നത്. ഗൾഫിലാണ് അവിടെ അവരെ ഇഷ്ടം പോലെയൊക്കെ വരും. അത് കണ്ടിട്ട് വാസ്തവത്തിൽ ഹംസഖാൻ എന്നെ തെറ്റിദ്ധരിക്കുക ചെയ്തിട്ടുണ്ട്. ഗൾഫിലെ കോപ്പി മാത്രമാണ് ഹംസഖാൻ കണ്ടത്. ഹംസഖാൻ രചന സംഗീതം ഭയങ്കരമായിട്ട് അപ്പോൾ ഓയമാണല്ലോ ഈ പാട്ട് ചെയ്തത് എന്നിട്ട് എൻ്റെ പേര് പോലും വെക്കാറില്ല എന്നുള്ള ഒരു കുറച്ചു കാലം ആ ഫീലിംഗ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല അത് ഞാൻ പിന്നെ മനസ്സിലാക്കാതെ ഈ ഫീൽഡിൽ ഓരോരുത്തരും ഇങ്ങനെ മറ്റു പല മോഷ്ടാക്കൾ കുറേ ഉണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് അവർ കാസറ്റർക്ക് അവർ വോട്ട് കിട്ടിയ പേരാണ് കൊടുക്കുക. ഓയമ്മയുടെ ഇപ്പോൾ ഓയമ്മ രചനയാണ് ഓയമ്മേ സംഗീതം എന്ന് അവർ ധരിച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നടന്നു. പിന്നെ എത്രയോ ഇപ്പോഴാണ് ഇതിന് കുറച്ച് മോഷണത്തിൽ കുറച്ച് കുറവ് ഇപ്പോഴാന്ന് തോന്നുന്നത്. അന്ന് നല്ലോണം നടന്നു. ഹംസഖാൻ ഹിറ്റായ പല പാട്ടുകളും പല ആളുകളുടേതായിട്ടും കൂടെ പാടിക്കൊണ്ട് നടക്കുന്നു. അബിരന്ന മോഹത്ത ജിഹാദി മുണ്ടേ നിക്ക് മകൻ ചോദിച്ചത് കത്തി റസൂലുള്ള. തനത് മാപ്പിളപ്പാട്ടുകൾ എഴുതാറുണ്ടല്ലോ. അതെ. അപ്പൊ അതിന്റെ ഒരു നിർവചനം തനത് മാപ്പിളപ്പാട്ടിന്റെ തനത് മാപ്പിളപ്പാട്ടിന് മാപ്പിളപ്പാട്ടിന് ഒരു നിർവചനം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ എന്താ തനത് മാപ്പിളപ്പാട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ലല്ലോ. വാസ്തവത്തില് മാപ്പിളപ്പാട്ട് ആണെങ്കിൽ തനതാവണം, അല്ലെങ്കിൽ മാപ്പിളമാരുടെ പാട്ട്, അല്ലെങ്കിൽ മാപ്പില്ലാത്ത പാട്ട് ഇതൊക്കെ പറയുന്നപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകൾ വരുന്നുണ്ട്. തനത് മാപ്പിളപ്പാട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മത്സരവേദിയിലൊക്കെ ജയിച്ചു വരുന്നത് ഒറിജിനൽ മാപ്പിളപ്പാട്ടാണ്. ഈ അടുത്ത കാലത്ത് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പോപ്പുലർ അക്കാദമിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോപ്പുലർ അക്കാദമിയിൽ മെമ്പറായിരുന്നു. അപ്പോൾ വണ്ടൂർ വെച്ചൊരു ക്യാമ്പ് ഉണ്ടായി. അവിടെ കുട്ടികൾ ചർച്ച ആ വിഷയം മാപ്പിളപ്പാട്ട് ഇന്നത്തെ മാപ്പിളപ്പാട്ട് ഏതാണ് ഈ തനത് മാപ്പിളപ്പാട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രഗത്ഭരായ നിരൂപകന്മാരവിടെ വന്നു. അതിലൊരാൾ നമ്മളേറ്റവും അറിയപ്പെടുന്ന ആളാണ്. ആളെ പേര് പറയുന്നൊന്നും ശരിയില്ല.
ഏത് മാപ്പിളപ്പാട്ടാണ് ഇപ്പൊ കായലരികത്ത് പോയിട്ടുള്ള ഏത് പാട്ട് പാടിയാലും ഒരു മാപ്പിളപ്പാട്ടാണ്. മാപ്പിളം അതായത് ഉപരുദ്ദേശിക്കുന്നത് കുറച്ച് മാപ്പിള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാപ്പിളപ്പാട്ട് എന്നുള്ള രൂപത്തിലായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒരു കുട്ടി ചോദിച്ചു, നെഞ്ചിനുള്ളിൽ മാപ്പിളപ്പാട്ടല്ലേ, നെഞ്ചിനുള്ളില്, അപ്പൊ അതും മാപ്പിളപ്പാട്ടാണ്. ഉത്തരം പറയട്ടെ. അതില് മറ്റൊരു കുട്ടി എഴുതേറ്റ് ചോദിച്ചു, എന്നാൽ നെഞ്ചിനുള്ളിൽ എന്നുള്ള ഒരു പാട്ട് ഞാൻ മത്സരത്തിന് പാടിയാൽ നിങ്ങൾ അവിടെ വിജയം നേർത്താവാണ്, നിങ്ങൾ അതിന് മാർക്ക് ചോദിച്ചു. ആ മത്സര രംഗത്ത് പോകുന്ന, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, മത്സരംഗത്ത് യഥാർത്ഥ സാധനം കൊണ്ടുവരണമെന്നാണല്ലോ. അപ്പൊ അത് യഥാർത്ഥ മാപ്പിളപ്പാട്ട് അല്ല എന്ന് അവരെന്നെ അംഗീകരിക്കുന്ന രൂപത്തിൽ. അപ്പോ യഥാർത്ഥ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് അതിന്റെ ബേസിക്കലി അതിന്റെ ഈശ്വരി സാഹിത്യം. അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാണ്ട്, വിശ്വൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ മാപ്പിളപ്പാട്ടിന്റെ തനിമയാർന്ന ട്യൂണുകൾ പണ്ട് കാലത്തെ നമ്മൾ കേട്ടുപോകുന്ന ട്യൂണുകളുണ്ട്. സാഹിത്യം എന്ന് പറഞ്ഞാൽ അറബി മലയാള സാഹിത്യമാണ്, മാപ്പിള സാഹിത്യമാണ്, അത് വേറെ. അതൊന്നും വിശദീകരിക്കാൻ അവിടെ സമയമല്ല. പിന്നെ അതുപോലെ മാപ്പിളപ്പാടിന്റെ പ്രാസനങ്ങൾ തമ്പി കഴിച്ചു, അതൊക്കെ എന്താണെന്നുള്ളത് വിവരിക്കാറില്ല. പക്ഷെ ഇങ്ങനെ ഇതെല്ലാം പിന്നെ ഇണങ്ങി വന്ന പാട്ടുകളാണ്. പഴയ കാലത്ത് പുലിക്കോട്ടിലെ ഇതർ വരെ, ട്യൂബേ സാഹിബ് വരെയുള്ള എല്ലാ കവികളും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പിന്നെ ഒത്ത നിയമങ്ങളൊത്ത പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴാണ് വളയൽ ഉണ്ടായൊക്കെ ചാടാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഈ കാസറ്റ് കേൾക്കുന്ന പാട്ടുകൾ കംപ്ലീറ്റ് ഉണ്ടല്ലോ, ഡിസ്കിൽ കേൾക്കുന്ന പാട്ടുകൾ, അതൊക്കെ മാപ്പിളപ്പാട്ട് എന്നുള്ള ലേബലിലാണ് വരുന്നത്. പക്ഷെ മാപ്പിളപ്പാട്ടല്ല. അങ്ങനെയാണെങ്കിൽ പഴയ കാലത്ത് മാപ്പിളപ്പാട്ടുകൾ എന്നുള്ള ലേബലിൽ എത്ര ഡിസ്ക് വന്നിട്ടുണ്ട്, ഗ്രാമഫോൺ റെക്കോർഡ്. അതിലെന്തൊക്കെ, ഇതുമതിയേ ഇതുമതിയേ എനിക്ക് ഇത്ര നല്ലൊരു പെണ്ണിന്, അഞ്ചര കൊല്ലം പത്തിനിയായി തൊന്നും ഞാൻ പറ്റില്ലല്ലോ, പത്താം മാസം നിങ്ങളെ കൊണ്ടൊരു കുട്ടിനെ കിട്ടിപ്പോയല്ലോ. ഇതൊക്കെ മാപ്പിളപ്പാട്ട് എന്നാണ് ലേബൽ എഴുതി. അപ്പോൾ അതൊക്കെ മാപ്പിളപ്പാട്ട് എന്ന് നമ്മൾ പറഞ്ഞു, അതേ രൂപത്തിലാണ് ഇന്ന് വരുന്ന പാട്ടും. അപ്പോൾ തനത് മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ നിർവചനം അതാണ്. അതിൻ്റെ സകല ലക്ഷണങ്ങളും അപ്പുറം ഈ പുലിക്കോട്ടിലെ ഹൈദർ സാഹിബ് വരെയുള്ള കവികൾ എഴുതി വന്നിരുന്ന പിന്നെ വരലാണ്. ഹംസാഖാന് ഒരുപാട് വർഷം ഗ്രൂപ്പിനെ നയിച്ചു. കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപാട് പ്രസക്തി നേടി. പക്ഷേ ഗ്രാമഫോണിലൂടെ നിങ്ങളെ ഒരു റെക്കോർഡും, അത് അതിൻ്റെ ഒരു കാരണം, കാരണം ഇത്രയും ഒരു പ്രശസ്തനായ ഒരു വ്യക്തി, അയാളെ ഒരു ഇപ്പോൾ പല പിന്നെ വി എം കുട്ടി, പീർ മുഹമ്മദ്, എരഞ്ഞോളി മൂസ, അങ്ങനെയൊക്കെ നമ്മൾ ആ റെക്കോർഡിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇത്രയും വർഷത്തെ ഇത്രയും നല്ലൊരു ഒരു ഇതായിട്ട് പാരമ്പര്യമുള്ള ഒരാളായിട്ട് മാസ്റ്റർ റെക്കോർഡ് വരാത്തതിനെ കുറിച്ചിട്ട് ഞാൻ എന്നെപ്പോലുള്ള പലവരും ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മാസ്റ്റർ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ എന്നെപ്പോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പലവരും എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഒരു വ്യക്തമായിട്ടൊരു മറുപടി എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനെക്കുറിച്ച് മാസ്റ്റർ അതിനൊരു ഒരു ഒരു ഇത് പറയാം. അത് ഒന്ന് പറഞ്ഞ ഇപ്പോൾ ഞാനെല്ലാം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുമ്പോൾ ഒക്കെ ആ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകാരൻ്റെ അന്നത്തെ കാല കെ ജി സത്ത, കെ ടി മുഹമ്മദ്, എ വി മുഹമ്മദ്, കെ എസ് മുഹമ്മദ്, കെ എസ് മുഹമ്മദ്. അപ്പോൾ ഈ കാലഘട്ടങ്ങൾ അത് അന്നൊക്കെ ഡിസ്ക് തുടക്കത്തിൽ അന്ന് വലിയ റെക്കോർഡ് ഡിസ്ക്കാണ്. ഈ ഡിസ്ക് പിന്നെ അന്ന് ഇവിടെ ഒന്നും, ഇന്നിപ്പോൾ ആയിരക്കണക്കിന് സ്റ്റുഡിയോ കേരളത്തിൽ തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അന്ന് അതില്ല കേരളത്തിൽ, അങ്ങനെ സംഭവമേ ഇല്ല. റെക്കോർഡിംഗ് നടക്കണമെങ്കിൽ ഇവിടെ മദ്രാസിൽ പോകും, മദ്രാസിൽ ചെന്നിട്ട് മദ്രാസിൽ നിന്ന് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനം ഡിസ്ക്കായി വരുന്നത് കൽക്കത്തിയിൽ നിന്ന്. അപ്പോൾ ഇതിനൊക്കെ കുറേ റിസ്ക്കുകളാണ്. അതിപ്പോൾ നമ്മൾ അവിടെ ചെന്ന് മദ്രാസിൽ ചെന്ന് നമുക്ക് ഒരു സ്റ്റുഡിയോ അവിടെ നിന്ന് പിന്നെ കൊളംബിയ, എച്ച് എം ബി, ഇതിലൊക്കെ പോയിട്ടാണ് അന്ന് അന്നത്തെ രണ്ട് റെക്കോർഡിംഗ് കമ്പനി, അത് മാത്രമേ ഉള്ളൂ, അവരാണ് ചെയ്യുന്നത്. അവരെ സ്വാധീനിക്കാൻ കഴിയണം, അങ്ങനെ ഒരു സംഭവമാണ്. ഈ കമ്പനികളെ സ്വാധീനിച്ചിട്ട് നമ്മൾക്ക് അവർക്ക് ഞങ്ങൾക്ക് ചാൻസ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിന് പല സ്വാധീന രീതി പല രൂപത്തിലാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ എന്തെങ്കിലും സ്വാധീനിക്കാനോ അതിനൊന്നും പോയില്ല. മറ്റ് പലരും പല നിലക്കും അവിടെ ചെന്ന് സ്വാധീനിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്നൊക്കെ കൊല്ലത്തിൽ പിന്നെ രണ്ടോ നാലോ പാട്ടുകളൊക്കെയാണ് ഇറങ്ങുക. അത് വി എം കുട്ടി പാടിയതോ അല്ലെങ്കിൽ എ വി പാടിയതോ ഈ മുഹമ്മദ് പാടിയതോ ഇതൊക്കെയാണ് ഇറങ്ങുക. അത് അത്ര ഉള്ളു പാട്ട്. പക്ഷെ ആ പാട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടും ചെയ്യുമെന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടെന്താണോ, പിന്നെ ആദ്യകാലത്ത് മാപ്പിളപ്പാട്ടുകാരെ അവർ തേടി വന്നിരുന്നു,
ആദ്യകാലത്ത് തേടി വന്നിരുന്നു, അവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവർ റെക്കോർഡ് ചെയ്യിച്ചു. അങ്ങനെ കുറേ ആളുകൾ റെക്കോർഡിംഗ് ഒക്കെ അവരുടെ ഡിസ്കൊക്കെ വന്നതിന് ശേഷം പിന്നെ പിന്നെയാണ് ഈ കോഴ കൊടുക്കലൊക്കെ ഉണ്ടായത്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അതുപോലെ തന്നെ അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിതോഷികങ്ങളൊക്കെ കൊണ്ടേ കൊടുത്തിട്ട് അങ്ങനെ ഈ മാപ്പിളപ്പാട്ടുകാർ തന്നെയാണ് അത് ചെയ്തതെന്നാണ് കേൾക്കുന്നത്. വന്ന് അന്വേഷിച്ചിട്ടുണ്ട് മാപ്പിളപ്പാട്ട്, കാരണം അന്ന് ആരും പാടാനും അതിലൊക്കെ അന്നൊക്കെ ആദ്യം പോകുന്നത് കെ ജി സത്താറൊക്കെയാണ്. അയാളൊക്കെ അങ്ങനെ തന്നെ കുറെ പാടി, അന്ന് കുറെ പാടിയിട്ടുണ്ടായിരുന്നു. കെ ജി സത്താറും അയാളെ പിതാവിന്റെ കുറെ ഡിസ്ക് പിതാവ് അവരൊക്കെ ശരിക്കും വിളിച്ചുകൊണ്ടായതാണ്. പിതാവ് അപ്പൊ അന്ന് പിന്നെ ഇതാണ് അവിടെ ചെന്ന് സ്വാധീനിക്കുക മാത്രമല്ല, പിന്നെ അതിന് വേറെ സംഗതി ഉണ്ട്. അന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വാധീനിക്കൽ പല രൂപത്തിലുണ്ട് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പൊ അതിനൊന്നും നമ്മൾക്ക് പിന്നെ താല്പര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഡിസ്കിൽ വന്നില്ല, അത് ചെയ്യാൻ പറ്റില്ല. എന്നാ പിന്നെ റേഡിയോയിലുണ്ട്, ആൾ ഇന്ത്യ റേഡിയോയിൽ ഒരുപാട് വർഷം. അത് പിന്നെ എല്ലാവർക്കും എന്തെങ്കിലും വെച്ചാൽ നമ്മൾ ചെന്ന ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് റേഡിയോ നമ്മൾ സൗണ്ട് ഓഡീഷൻ കൊടുക്കും. ഈ ഓഡീഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയോ ആൾക്കാർ വരും ഒരു ഓഡീഷൻ ഒരു ദിവസം വെക്കലാണ്. അന്ന് 100-100 ആൾക്കാരുണ്ട്, അതിനാകെ 3-4 ആൾക്കാരെ സെലക്ട് ആകും. അപ്പോൾ ഈ പിന്നെ ഇങ്ങനെ ഈ 3-4 ആൾ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോയിട്ട് ഈ 70 തന്നെ 70 റേഡിയോയിൽ പാടുന്നത് 72-73 തോന്നുന്നു തുടങ്ങി. അന്ന് അവിടെ ചെന്നിട്ട് ഇതേപോലെ സൗണ്ട് ഓഡീഷനിൽ പങ്കെടുത്തു. അങ്ങനെ എനിക്ക് ഭയങ്കര പോയി, എനിക്ക് കിട്ടൂല എന്ന് തന്നെ. അന്ന് പല ആൾക്കാരും കേന്ദ്രമന്ത്രിമാർ, സ്റ്റേറ്റ് ഉള്ള മന്ത്രിമാർ, MLA, MP, ഇവരൊക്കെ പിന്നെ റെക്കമെൻഡേഷനും കൊണ്ടാണ് ഇവിടെ റേഡിയോ സ്റ്റേഷനിൽ വന്ന്. ഇത് ഞാൻ കണ്ടു, ഇത് കണ്ടോടുകൂടി തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ ഒരിക്കലും നമ്മൾ വിജയിക്കില്ല. ഇങ്ങനെ സ്വാധീനിക്കാൻ ആരും ഞാൻ സ്വാധീനിച്ചിട്ടില്ല എന്ന് ചെന്ന് പറഞ്ഞിട്ടും നമുക്ക് ആവുന്നില്ല. അങ്ങനെ പിന്നീട് ഏതായാലും പാട്ട് പാടിപ്പോന്നു. പാടിപ്പോന്നപ്പോൾ അവിടെ പിന്നെ ജഡ്ജസ് നമ്മളെ കാണൂല. അത് നമ്മളൊരു റൂമിലായിരിക്കും ചെന്ന് പാടുന്നത്, ഓർക്കസ്ട്ര അവിടെ ജഡ്ജ് ചെയ്യുന്ന ജഡ്ജ്മെൻ്റ് നമ്മൾ കാണും, അവർ വേറെ റൂമിലായി. അങ്ങനെയാണ് അതിൻ്റെ അവർ ശബ്ദത്തിനാണ് അവർ വിലയിരുത്തുന്നത്, ശബ്ദവും താളവും ശ്രുതിയും ഒക്കെ കറക്റ്റാണോ എന്നവൻ സെലക്ട് ചെയ്യാന്നുള്ള ഇതാണ്. അതിൻ്റെ ഭക്തിഗാനാണെങ്കിൽ ഭക്തിഗാനം തന്നെയാണോ, മാപ്പിളപ്പാട്ടാണെങ്കിൽ മാപ്പിളപ്പാട്ട് തന്നെയാണോ, അതൊക്കെ വളരെ ചെക്ക് ചെയ്യും റേഡിയോ സ്റ്റേഷൻ. അവർ കാണണമാര് അതൊക്കെ ശരിക്കും തനി അത് തന്നെയാണോ എന്നുള്ളതൊക്കെ അങ്ങനെ അവർ വിലയിരുത്തുക. അങ്ങനെ ഞാനന്ന് ആദ്യം പാടിപ്പോന്നിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഇത് കിട്ടി, ഇവരെ റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ പാസ്സായിട്ട്. അപ്പോൾ ഞാൻ വളരെ പിന്നെ അത്ഭുതം, ഞാൻ കുറേ ദൈവത്തിനെ സ്തുതിച്ച് നമ്മളിപ്പോൾ എന്താണ് ഇപ്പോൾ അത് എനിക്ക് കിട്ടിയതെന്നുള്ളത്. അപ്പോൾ അത് ഇതാണ് ശരിക്കും പാടുന്നവന് ആർക്കാലും കിട്ടും. അവിടെ അവർക്ക് വേറെ ഗവൺമെൻറ് സ്ഥാപനമല്ല ഇത്, അവിടെ വേറെ കൈക്കൂലിയ മറ്റോ നടക്കില്ല. റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും സത്യസന്ധമായിട്ടുള്ള അവിടെ നല്ല സംഗീതജ്ഞരും ഒക്കെ ഉള്ളതാണ്. അവർ അങ്ങനത്തെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് അങ്ങനെ സെലക്ട് ചെയ്തു. അന്ന് മുതൽ പിന്നെ ഞാൻ ഞാനിങ്ങനെ വന്നിട്ടുണ്ടെന്ന് വിവരം കൊടുത്താൽ അവർ എനിക്ക് കോൺടാക്ട് അയച്ചു, ഉടനെ പ്രോഗ്രാമിന് റെക്കോർഡിങ്ങിന് വരണം എന്ന് അതും നടന്നിരുന്നു. പിന്നെ അതൊക്കെ പിന്നെ വീണ്ടും പോയി. പിന്നീട് എനിക്ക് വന്നും കണ്ട് അതിന് 2 ഇവിടെ റേഡിയോ സ്റ്റേഷനിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് സമയം കിട്ടാത്തൊരു അവസ്ഥ വന്നു. അങ്ങനെ ഞാൻ പോക്ക് നിർത്തി. എന്നാലും ഇപ്പോൾ വീണ്ടും ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ചെന്ന്, ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ വീണ്ടും റേഡിയോ സ്റ്റേഷനിൽ ചെന്ന് അവർ റേഡിയോ പോയി. 1-2 പ്രോഗ്രാം കഴിഞ്ഞു. Oh,
അങ്ങനെ ഒരു അനുഭവം ഒരു വലിയ വ്യക്തിയിൽ നിന്ന് ഞാന് പറയണോ പറയണ്ടേ നിൽക്കുകയാണ് ഇപ്പോ ഇങ്ങനെ വന്നപ്പോ. എന്നാൽ ഇനി താങ്കൾ പാട്ടെഴുതാൻ അങ്ങനെ ഒരു അനുഭവം ഒരു വലിയ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിരുന്നു. ഞാന് പറയണോ പറയണ്ടേ നിൽക്കുകയാണ് ഇപ്പോ ഇങ്ങനെ വന്നപ്പോ എന്നാൽ ഇനി താങ്കൾ പാട്ടെഴുതാൻ. അങ്ങനെ ഒരു അനുഭവം ഒരു വലിയ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിരുന്നു. ഞാന് പറയണോ പറയണ്ടേ നിൽക്കുകയാണ് ഇപ്പോ ഇങ്ങനെ വന്നപ്പോ